നമസ്കാരം. ഒരു കാലത്ത് മലയാള സിനിമയുടെ മുഖശ്രീയായിരുന്നു നടി ചാർമിള. ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം സിനിമയിൽ സജീവമാവുകയാണ് നടി ചാർമിള. ഇന്നത്തെ ഏഷ്യാനെറ്റ് ന്യൂസിലെ അതിഥിയും അവർ തന്നെയാണ്. സ്വാഗതം. കുറേ കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു സിനിമയിലേക്ക് എത്തുന്നത്, കൊച്ചിൻ ഷാദി ചെന്നൈ 6, ചെന്നൈ 3. അപ്പോൾ എന്താണ് ഈ സിനിമയിലെ വേഷം? ഈ സിനിമയിലെ വേഷം ലക്ഷ്മി എന്ന ഒരു കഥാപാത്രം. ഞാൻ കുറേ നാൾ ഒരു നല്ല പെർഫോമിങ് ക്യാരക്ടറിന് വെച്ചുകയായിരുന്നു. കാരണം വിളിക്കുന്ന ആൾമാരൊക്കെ എന്തെങ്കിലും ഒരു നിങ്ങൾ വരുന്നത് ഒരു ഫ്ലാഷ് ബാക്കാണ്, ഒരു മൂന്ന് സീൻ, പക്ഷേ അത് പവർഫുൾ ഇങ്ങനെ പറയും. പക്ഷേ ഒരു ത്രൗട്ട് ക്യാരക്ടർ, ഒരു പവർഫുൾ ക്യാരക്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോഴാണ് മഞ്ജിത്ത്, ഡയറക്ടർ മഞ്ജിത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, ഒരു സ്റ്റോറി ഉണ്ട് കേട്ടാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. ഇല്ല, എത്ര ദിവസങ്ങൾ വേണ്ടി വരും എന്നൊക്കെ ചോദിച്ചു. അല്ല, നിങ്ങൾ സ്റ്റോറി കേൾക്കണമെന്നൊക്കെ എന്നെ നിർബന്ധിച്ച് പറഞ്ഞു. ഓക്കെ, പിന്നെ ചെന്നൈയും വന്നു. ചെന്നൈ വന്നിട്ട് സ്റ്റോറി പറഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞു അത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ള ഒരു മദർ ആൻഡ് ഡോട്ടർ അഫെക്ഷൻ. ഈ കാലത്ത് അത് തേടണം, കുറേ സ്ഥലങ്ങളിൽ അത് ഉണ്ടാവും. ദാറ്റ് ഈസ് ലൈക്ക് റിയലി നമ്മൾക്ക് ഫുൾ എമോഷണൽ ആവും. ഒരു അമ്മയെ സ്നേഹിക്കുന്ന ആർക്കും, ഇല്ല ഒരു മോളെ സ്നേഹിക്കുന്ന ആർക്കും ഈ സ്റ്റോറി വളരെ ഇഷ്ടപ്പെടും. കാരണം അവരെ ബേസ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റാണ്. കാരണം എല്ലാ മൂവീസും വെച്ച് കഴിഞ്ഞാൽ ആക്ഷൻ ഹീറോസ് വരും, അവർ വില്ലനെ പോയി ചവിട്ടും, ഇങ്ങനെയാണ് സിനിമ എടുക്കുന്നത്. ഇതല്ലാതെ ഒരു യുണീക്കായിട്ട് ഒരു സെൻറ്റിമെൻറ്റ് കം ആക്ഷൻ കം ത്രില്ലിങ് എല്ലാം ചേർത്തിട്ടുള്ള ഒരു സാധനമാണ് കൊച്ചി ഷാദി ചെന്നൈ 03. സോ ആ കേട്ടപ്പോൾ എനിക്ക് ആ വിജയിക്കും തോന്നി. ഞാൻ ഒരു റീ എൻട്രിക്ക് അതാണ് സാധനം. കാരണം മറ്റൊരു മൂവീസ് വെറുതെ ചേർത്തുകാറില്ല. പക്ഷേ റീ എൻട്രിന്ന് വെക്കുമ്പോൾ നമുക്ക് അതിനൊരു നല്ല പേര് വരും. ഇതിലൊരു നല്ല പാട്ടുമുണ്ട്, അമ്മ പൂവത്ത് എന്ന് പറഞ്ഞൊരു സോങ്ങും ഉണ്ട്. അത് ഫുള്ളായിട്ട് മദർ ഡോട്ടർ റിലേഷൻഷിപ്പ്. അത് ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഒരു 20 lakh പീപ്പിൾ ഇഷ്ടപ്പെട്ടു എന്ന് മഞ്ജിത്തോട് പറഞ്ഞതാണ്. അപ്പോൾ അത് തന്നെ ഓൾറെഡി അറിഞ്ഞു. ഇതൊരു സക്സസ് ആവാൻ പോവാൻ ഞങ്ങൾ ഫിംഗർ ക്രോസ്ഡ് ആയിട്ട് ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. കുറെ കാലത്തിന് ശേഷമാണ് ഒരു സിനിമയിൽ മുഴുനീള കഥാപാത്രമൊക്കെ ആയിട്ട് തിരിച്ചു വരുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എത്രത്തോളം ഉണ്ട്? സീരിയസ്ലി, യു ക്യാൻ സീ ഹൗ എക്സൈറ്റഡ് ഐ ആം. സീരിയസ്ലി, ബിക്കോസ് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ സക്സസ്സിനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം അകത്ത് ഇത് ആവും ഇതാവില്ല. നേരത്തെ ധനത്തിൻ്റെ ടൈം എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ആവോ ആവില്ല. പിന്നെ അതുപോലത്തെ കേലിൻ്റെ ടൈമിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആംഗിൾസും ഓക്കെ. ഇപ്പോൾ ക്യാമറ ആംഗിളിനെ വെച്ചാൽ അയ്യപ്പൻ സർ ഹി ഹാസ് ഡൺ ഇസ് ബെസ്റ്റ്. മ്യൂസിക്കിനെ വെച്ചാൽ മ്യൂസിക് ഡയറക്ടർ ഹാസ് ഡൺ ഇസ് ബെസ്റ്റ്. ആൻഡ് എവറി സ്റ്റാർ ഈ സിനിമയിൽ ആക്ട് ചെയ്ത എല്ലാവരും, ആർ കെ സുരേഷ് തൊട്ട് പിന്നെ മറ്റേ അക്ഷത എൻ്റെ മോളായിട്ട്, അത് മോളായിട്ട് മാറി, ഇപ്പോൾ ഞാൻ തത്തെടുത്തോള്, പിന്നെ നേഹ സക്സേന, പിന്നെ അതുപോലത്തെ വിനോദ് കൃഷൻ, ഇവർ എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. സത്യത്തിൽ ഇങ്ങനെ ഒരു ഒരു റീ എൻട്രിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പായിരുന്നു ഇത്രയും കാലം. അതെ, തീർച്ചയായിട്ടും. അത് മാത്രമല്ല നല്ല ഒരു ഇതോടെ കൂടി, ഒരു നല്ല സെറ്റ് ഓഫ് പീപ്പിൾ, നല്ല സെറ്റ് ഓഫ് സ്റ്റാർസോട് കൂടി. അക്ഷതാനെ വെച്ച് കഴിഞ്ഞാൽ ഒരു 7-8 മൂവീസ് ചെയ്ത ഒരു പെണ്ണാണ്, മലയാളം കന്നഡ കണ്ടത്തിൽ ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ ഞാൻ ചെയ്ത എൻ്റെ സീനിയറിറ്റി അവർക്കില്ല. പക്ഷേ ഞാൻ ഡയലോഗ് പറഞ്ഞാൽ ഈക്വൽ ഓപ്പോസിറ്റ് ആയിട്ട് അവർ പറയും. ചിലപ്പം പേപ്പറിൽ ഇല്ലാത്ത ഡയലോഗ് ഞാൻ അത് ചേർക്കുമ്പോൾ അവൾ അത് അറിയാത്ത പോലെ ചെയ്യും. ആ കൊച്ചുക്ക് മലയാളം അറിയില്ല, എന്നിട്ടും ഒരു മലയാളി കുട്ടി പോലത്തെ നടയും അതെന്ത് ഇത്. സോ ഷീ ഓൾസോ അഡോപ്റ്റഡ് ദറ്റ് മാനസ്. സോ എനിക്ക് ആ കൊച്ചിനെ കാണുമ്പോഴും ഭയങ്കര സ്നേഹം തോന്നി. അതുകൊണ്ടാണ് മറ്റേ എൻ്റെ റാപ്പ് വർക്കൗട്ട് ആയത്. കാരണം എനിക്ക് മലയാളം അറിയില്ല, ഞാൻ തമിഴാണ്. ഇവിടെ വന്നിട്ട് മലയാളം പഠിച്ച് പിന്നെ ഇവിടെ രക്ഷപ്പെട്ടു. അതുപോലത്തെ ആ കൊച്ചിനെ കാണുമ്പോൾ എനിക്ക് എന്ത് തോന്നുന്നു, ബാംഗ്ലൂരിൽ നിന്ന് വന്നു, മലയാളം അറിയില്ല, മലയാളം പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് തോന്നി മറ്റൊരു ചാർമില വരാൻ പോകാനുണ്ട്. ഓക്കെ, ആദ്യമായിട്ട് ഈ ധനത്തിലേക്കും കാബൂളിവാല, കേളി, അങ്കിൾ ബൺ, അങ്ങനെ കുറേ എടുത്തു പറയാവുന്ന സിനിമകളുണ്ട്. കാരണം ആ സിനിമകളിലൂടെ ചാർമിള എന്ന ഒരു നടി അവിടെ ശരിക്കും ഒരു സ്റ്റാർഡമല്ലായിരുന്നു. അതാണ് അച്ഛൻ സെലക്ട് ചെയ്ത ചിത്രങ്ങൾ. കാരണം ബാലാജി അങ്കിൾ അച്ഛൻ്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു. സോ ആദ്യത്തെ ചിത്രം മോഹൻലാൽ സാറോട് വന്നപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി കയറി. അത് നെക്സ്റ്റ് മൂവീസ് അച്ഛൻ സെലക്ട് ചെയ്യായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് രക്ഷപ്പെട്ട ശേഷം അച്ഛൻ എന്ത് പറഞ്ഞു, ഇനി വിവാഹം കളിക്കുക, വിവാഹ ജീവിതത്തിലോട്ട് പോകും, സിനിമാ ജീവിതം വേണം. പക്ഷെ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അച്ഛൻ പറഞ്ഞു, നീ തന്നെ നിന്റെ ജോലി ചെയ്താൽ മതി, ഞാൻ ഒരു കഥയും കേൾക്കുന്നില്ല, ഞാൻ ഒന്നും പറയില്ല, നീ എന്ത് പറഞ്ഞു ഒരു ജോലിക്ക് വേണ്ടി അഭിനയിക്കാൻ വരും നീ പറഞ്ഞു, ഇപ്പൊ നീ വന്ന് അത് ജോലിയായിട്ട് എടുക്കുന്നില്ല, നീ പ്രൊഫഷണലായിട്ട് അത് ആക്കിക്കൊണ്ട് പോവാ, അത് എനിക്ക് താല്പര്യമില്ല എന്നാണ് പറഞ്ഞു. ശരി, ഓക്കെ, ഇനി ഞാൻ എന്റെ ജോലി ചെയ്യാൻ കാണിച്ചു. അങ്ങനെ ചെയ്തപ്പോ ചെറിഞ്ഞു, മനസ്സിലായി. അപ്പൊ അത് നെക്സ്റ്റ് സെറ്റ് ഓഫ് മൂവീസ് ഞാനാണ് സെലക്ട് ചെയ്തത്. കാബ്ലി വല്ലാന ശേഷം വന്ന ചിത്രങ്ങൾ ഞാനാണ് അഭിനയിച്ചത്, ഞാൻ സെലക്ട് ചെയ്ത് അഭിനയിച്ച ചിത്രങ്ങൾ. അതിലെ ഫെയിലില്ല, ശരിക്കും ആറ് ലെവലില്ല, എല്ലാം ഹിറ്റായി. കടൽ ഹിറ്റ്, കമ്പോളം ഹിറ്റ്, അതൊക്കെ ഉണ്ട്. പക്ഷേ ആ ലെവൽ നേരത്തെ ഉള്ള ആ ധനം കേളി കാബ്ലിവാല ആ റേഞ്ച് കിട്ടിയില്ലായിരുന്നു. അപ്പൊ അന്നത്തെ ഒരു സെലക്ഷൻ അല്ലെങ്കിൽ ഒരു സിനിമയെ തിരഞ്ഞെടുത്തത് ശരിയായിരുന്നില്ല അല്ലേ?
പിന്നീട്? ആ കാരണം നമുക്ക് എനിക്ക് ഐ വോണ്ടഡ് ടു ബി എൻ ആക്ട്രസ് ബട്ട് ഡാഡി ജസ്റ്റ് വോണ്ടഡ് ടു മേ ബി എ ഹൗസ് വൈഫ്. ഒരു ഹൗസ് വൈഫിന് ഉള്ളത് ഒരു നാല് ചെവിത്തുക്കുള്ള ഉള്ള ഒരു ആളായിട്ട് എനിക്ക് ആ കാലത്തിന് തോന്നി. കാരണം ആ പ്രായത്തെ എനിക്ക് വിവാഹം കളിക്കണമെന്നുള്ള ഒരു ഇത് ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് വെച്ച് കഴിഞ്ഞാൽ വളരണം, ഇനി ഒരു വലിയ നടിയാവണം. പക്ഷേ എൻ്റെ അച്ഛൻ ആഗ്രഹം അതില്ല. അച്ഛൻ പഠിക്കണം, എന്തോ ഒരു ജോലിക്ക് അഭിനയിച്ചു, ഓക്കെ പോയി പഠിക്ക്, അതിനെ പറ്റിയ ഒരു ജോലി എടുക്ക്. പക്ഷേ എനിക്ക് താല്പര്യമില്ലാണ്. ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒന്ന് പാസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്യുമ്പോൾ അത് അച്ഛൻ പറഞ്ഞ ശരിയായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ കരയണോ? സീരിയസ്ലി അങ്ങനെയാണ് തോന്നുന്നത്. ബിക്കോസ് അച്ഛൻ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ അച്ഛനടുത്ത് ഐഡിയാവും ചോദിക്കാൻ പറ്റില്ല എനിക്ക്. പിന്നെ അച്ഛൻ പറഞ്ഞത് എന്തോ ഞാൻ കേട്ടില്ല. അതാണ് ഇപ്പോൾ അതിൻ്റെ സംഭവങ്ങളുടെ കാരണം. പക്ഷേ നമുക്ക് എൻ്റെ അച്ഛൻ ചെയ്ത കുറേ നല്ല ഇത് ഈ ആൾമാരോട് എങ്ങനെ മൂവ് ചെയ്യണമെന്നുള്ളത് പഠിപ്പിച്ച് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല ആളിനാരാ കേട്ട ആളെയാരാ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എത്രയോ മലയാള ചിത്രങ്ങൾ എനിക്ക് വന്നിട്ട് എനിക്ക് വേണ്ടവരെയും പറഞ്ഞു വിട്ടു. പക്ഷേ മഞ്ജിത് ആ സ്റ്റോറി പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇത് ചെയ്യണം, ഈ ക്യാരക്ടർ ചെയ്തിരിക്കണം നമുക്ക്. ഇപ്പോൾ അന്നത്തെ ഒരു ഇപ്പോൾ ഈ കേളീധനം അങ്ങനെയുള്ള സിനിമകളുടെയൊക്കെ ഒരു സമയത്തായിരുന്നു വലിയൊരു സജീവമായി നിന്നിരുന്നത്. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചെത്തുന്നത്. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഡിജിറ്റലൈസേഷൻ മുതൽ ടെക്നോളജി ആളുകൾ. എങ്ങനെയാണ് ഈ മാറ്റത്തെ കാണുന്നത്? മാറ്റത്തെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെസിലിറ്റീസ് എത്ര ഇൻക്രീസ് ആകുന്നുണ്ടോ അത്ര പീപ്പിൾ ആർ ബിക്കമിങ് ലേസി. ആ ഫെസിലിറ്റീസ് യൂസ് ചെയ്യാൻ അവർക്ക് അറിയില്ല. ഈ വാട്സപ്പിന് ഉള്ള ഒരു സാധനം, ഇപ്പോൾ എൻ്റെ ഫോട്ടോസ് ഒരു പ്രൊഡ്യൂസർക്ക് ഡയറക്ടർക്ക് അയക്കാൻ ഒരു വാട്സപ്പ് ഉള്ളു. പക്ഷേ അതിന് വെറുതെ ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് ഈ ചാറ്റിംഗ് ആയിട്ട് ഇവർ എഴുത്തത് അത് ജസ്റ്റ് വേസ്റ്റിംഗ് ടൈം ഉണ്ട്. അതുപോലത്തെ ക്യാരവാൻ, ക്യാരവാൻ അടിച്ചു പൊളിക്കാനല്ല ക്യാരവാൻ, അവിടെ പോയിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാൻ കുറച്ച് റെസ്റ്റ് എടുക്കണം, അവിടെ നിന്ന് ടി വി കാണുക, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ദി ആർ മിസ് യൂട്ടിലൈസിങ് ദി ഫെസിലിറ്റീസ്. ഞങ്ങൾക്ക് ആ കാലത്ത് ഈ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ വി വുഡ് ഹവ് മേഡ് ഇറ്റ് ഈവൻ മോർ ബെറ്റർ, മൈ സെറ്റ് ഓഫ് സ്റ്റാർസ്. ഇപ്പോൾ വരണവർ I can tell you for a period till about 2 years back vara vanna nadimar they were doing work. Recently aite varna koreya per they are doing like that. But when I see this Akshata, Neha Saxena, ee mara valara hard working adu konna nan parayen ee century la itra hard working aite pen player ne kandittilla. Ivare kaanumbo theerchayite ivarde or hard work pinna avare aa pende face full aite ingane paarayagunnathu polatha makeup adu sweegarikkilla. ഈ കേളി സിനിമയിൽ വർദ്ധൻ സർ പറഞ്ഞു ഫേസിലെ ഫുള്ള് മേക്കപ്പ് എടുത്ത് കള, അത് എനിക്ക് കുറച്ച് പോലും മേക്കപ്പ് വേണം. അപ്പോൾ ഫെയർ ആൻഡ് ലവ്ലിയോട് പോലെ സർ അതുതന്നെ പറയും. അപ്പോൾ ദിവസം ഒരു ബക്കറ്റ് എടുത്ത് പോയിട്ട് സർ സോപ്പ് ഇതാണ് ഫേസ് വാഷ് ചെയ്തു ഇത് മതിയോ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഈ അക്ഷത ഒക്കെ ഫേസ് വേസ്റ്റായിട്ട് പോയാലും സാറില്ല, അഭിനയം അത് ഫേസ് ഭംഗിയായിട്ട് ഉണ്ടാവുന്ന ആവശ്യമില്ല എന്ന് വിചാരിച്ച് അതൊക്കെ ചെയ്യുന്നു ദി ഗ്ലാമറൈസ്ഡ്. സോ അത് ദാറ്റ് ഈസ് ബിക്കോസ് ഷി ലവ്സ് ദ പ്രൊഫഷൻ. So these kind of people should come up. സിനിമയിന്ന് മാറി നിന്ന കാലങ്ങളിലെല്ലാം മലയാള സിനിമയിൽ എന്ത് നടക്കുന്നു അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റാർസ് വരുന്നു, സിനിമ എങ്ങനെയൊക്കെ എന്നൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല. ബിക്കോസ് ഞാൻ ടോട്ടലി ഒരു അമ്മയായിട്ട് മാറിയ ശേഷം ഫാമിലി ജീവിതത്തിനകത്ത് പോയി മോനെ എങ്ങനെ വളർക്കണം. അപ്പം ഒരു കൊച്ചു ജനിച്ചാൽ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും കൊച്ചക്ക്, പിന്നെ അതിൻ്റെ പുറകെ അമ്മയെ പോവും. അപ്പോൾ അമ്മ മോനെ ജനിച്ചപ്പോൾ കുറച്ച് വീസിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു, ഇടയ്ക്ക് വെറുവായിരുന്നു. അപ്പോൾ അതിനെ സോൾവ് ചെയ്യുന്ന രീതി ആയുർവേദിക്കാണോ ഈ ഇതാണോ അതാണോ, അപ്പോൾ അതായിരുന്നു എൻ്റെ ചിന്ത. അപ്പോൾ ചെന്നൈയിനകത്ത് ഷൂട്ടിംഗ് ചെയ്ത് മോനെ കണ്ടുകൊണ്ടിരുന്നു. നമുക്ക് എപ്പോഴും നല്ല ക്യാരക്ടേഴ്സ്, ഒരു ഒരു ആർട്ടിസ്റ്റ് എന്തിനാ ഒരു നടിക്ക് വേണ്ടതെന്ന് അറിയോ, ഈ ഓഡിയൻസിനെ കൈത്തട്ട് ഇതാണ് വേണ്ടത്. അത് കിട്ടാനുള്ള ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലെ ഒരു ഹാപ്പിനെസ് വരുന്നത്. അല്ല വെറുതെ ഒരു ക്യാരക്ടർ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ നമ്മൾ പാട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ ചീരപ്പൂവുകൾക്ക്, പിന്നെ താരം വാൽക്കണ്ണാടി അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഇപ്പോഴും മലയാളികൾ വളരെയധികം ആഗ്രഹത്തോടെ പാടുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഒരു പാട്ടായിരിക്കും ഈ സിനിമയിൽ. ഈ സിനിമയിൽ അടിപൊളി സോങ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു റിമംബ്രൻസ് ആയിട്ടുള്ള സോങ് അമ്മ പൂവത്തെന്ന് പറഞ്ഞിട്ട് 20 lakhs പീപ്പിൾ അതിന് ഇഷ്ടവും തെളിവിച്ചിട്ടുണ്ട്. സോ അങ്ങനെ വെച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകർ മനസ്സിൽ കൊച്ചി ശാദി ചെന്നൈ സീരിയൽ ഓൾറെഡി വന്നു പോയി, തിയേറ്ററിൽ മാത്രമേ എത്താതെ 15-ാം തീയതി അതും സംഭവിക്കാൻ പോവാ. സോ അത് നമുക്ക് തീരെ പ്രതീക്ഷിക്കാം. കാരണം ഹാർഡ് വർക്ക്, നൈറ്റ് ആൻഡ് ഡേ വർക്ക്. ബിക്കോസ് ഞാൻ കണ്ടിട്ടുണ്ട് കുറേ വലിയ വലിയ താരങ്ങൾ വന്നു കഴിഞ്ഞാൽ പോയി ആർ കെ സുരേഷ് പോലും എടുത്തു, എല്ലാവരും 6 മണിന് ശേഷം ഞാൻ വീട്ടിലേക്ക് പോകണം, എനിക്ക് റെസ്റ്റ് വേണം, മറ്റവർ വെച്ച് ഷൂട്ട് ചെയ്യും. ഇങ്ങനെ ഒന്നുമില്ല. 9 o'clock ആയാലും 10 o'clock ആയാലും ഷൂട്ട് ചെയ്ത് തന്നെ പോകും. സമയം മുന്നിൽ ഡയറക്ടർ സാറ്റിസ്ഫൈ ആകുന്നവർ, ഡയറക്ടറും വെച്ചാൽ ഡയറക്ടറായിട്ട് അങ്ങനെ ഒരു മസിൽ പിടിക്കുന്ന ഡയറക്ടറാണ്. എങ്ങനെയാണ് ഡയറക്ടർ ഒരു ജോളിയായിട്ടുള്ള ഡയറക്ടർ, പുളിയനെ അക്കാനാണ് വിളിക്കും, ഞാനും തമ്പീനാണ് വിളിക്കും. സോ അങ്ങനെയുള്ള ഒരു ബന്ധം.
அண்ட் எல்லாவரோடும் ஒரு நல்ல எங்களுக்கு ஒரு நல்ல செட் ஆஃப் இன்ட்ராக்ஷன் குரூப் ஆஃப் பீப்புளோட இன்ட்ராக்ஷன் உண்டாயிருக்கும். സിനിമയിലാണോ സൗഹൃദങ്ങൾ അതോ പുറത്താണോ സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന ഒരാളാണോ താങ്കൾ? എനിക്ക് സിനിമയിനകത്തും ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, പുറത്തെയും ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ബട്ട് അത് വന്ന് ഇൻഡിപെൻഡൻറ്റ് പീപ്പിളുടെ ഹെഡ്സ് ഔട്ട് സൈഡിലുള്ള ആൾമാരും ചിലപ്പം എന്നെ ചതിച്ചിട്ടുണ്ട്, അകത്തുള്ള ആൾമാരും കുറേ പേര് ചതിച്ചിട്ടുണ്ട്. സോ നമ്മൾ വി കറക്റ്റ് വി കാൻറ്റ് ജഡ്ജ്. പക്ഷേ ഇപ്പോൾ ഈ പ്രായത്തെ ഈ മെച്ചോറിറ്റി വന്ന ശേഷം ഒരു കൊച്ചിൻ്റെ അമ്മയായിട്ട് എനിക്ക് തിരിച്ചറിയാൻ പറ്റും ഇവർ അങ്ങനെയാണ് അവരെങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറയുമ്പോൾ ഇതൊക്കെ നല്ല ഒരു സെറ്റ് ഓഫ് പീപ്പിൾ. This set, this Kochi Shari group itself is a very helpful group. മാത്രമല്ല ഒരു സ്നേഹമുള്ള ആൾമാർ. ഞങ്ങളൊക്കെ തുടങ്ങിയത് ഗുരുവായൂർ ടെമ്പിൾ വെച്ച് എല്ലാവരും ഫാമിലീസ് വരുത്തിയിട്ട് ഫാമിലി ടു ഫാമിലി നോക്കി ഹായ് പറഞ്ഞിട്ട് തുടങ്ങി. സോ അങ്ങനെ വെച്ചാൽ വി വോണ്ട് ടു ബി ലൈക്ക് വൺ ഫാമിലി. സോ ദാറ്റ് ഷോസ് ദാറ്റ് വി ആർ ഗുഡ് പീപ്പിൾ. കമേഴ്ഷ്യൽ ആയാൽ അങ്ങനെ അല്ലല്ലോ. കമേഴ്ഷ്യൽ ആയാൽ ജസ്റ്റ് എന്തോ ഒരു പൂജ എടുത്തിട്ട് ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അത് ചെയ്യാം. അതാ ഈ സിനിമയിൽ നിന്ന് കുറച്ച് നാൾ വിട്ട് ഇപ്പൊ 2005 ഒക്കെ തൊട്ടുള്ള കുറച്ച് കാലങ്ങൾ ആ സമയത്ത് ബുദ്ധിമുട്ടി എന്ന് കേട്ടിട്ടുണ്ട്, അതിനകത്ത് എന്തെങ്കിലും ഒരു ട്രൂത്ത് ഉണ്ടോ? ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഒരു തീപ്പൊരി വീണ അയ്യോ നമ്മൾ കത്തും, അതിനുള്ളത് ഒന്നും സംഭവിച്ചിരിക്കില്ല. ആക്ച്വലി ഒരു തീപ്പൊരി പത്തിക്കഴിഞ്ഞാൽ കുറച്ച് എന്തെങ്കിലും പോയിരിക്കണം, അയ്യോ വീണു അയ്യോ, അപ്പോൾ ആ ടെൻഷനടി. അപ്പോൾ അങ്ങനെയാ അവർ എഴുതിയ കാര്യം മനസ്സിലായപ്പോൾ കുറച്ചെങ്കിലും ഇത്ര എഴുതി 10% ഉള്ളത് അവർ 100% ആയിട്ട് എഴുതി. അങ്ങനെ ഒന്നും എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ വെറും പോവും, ആർക്കാ ഇല്ലാതെ. ഇപ്പോൾ തൽക്കാലം സാമ്പത്തിക പ്രശ്നം എല്ലാ സ്ഥലത്തും ഉണ്ട്. സോ അവർ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സിംഗിൾ മദറായിട്ട് ഉള്ളു അങ്ങനെ എഴുതാതെ, ഇവർ വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക പ്രശ്നം ഇതാ അതാ അത്. എനിക്ക് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കംഫർട്ടബിളായിട്ട് ഒരു വീട് വേണം എൻ്റെ അമ്മ വെച്ചിട്ട് വരാം. ഇപ്പോൾ ഇവർ വിചാരിക്കുന്ന പോലെ തനിച്ച് ഒരു വലിയ ബംഗ്ലാവിൽ എൻ്റെ അമ്മയെ കൊണ്ടുപോയി വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് അനങ്ങാൻ പറ്റാത്ത സ്ഥിതി കടുപ്പ്. മോന് ചെറിയ കൊച്ച്, ഇവരെ തനിച്ച് വിട്ടിട്ട് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും? അപ്പോൾ ഒരു ക്രൗഡഡ് ഏരിയയിലെ ഒരു വീട് നോക്കിയാൽ തൊട്ടടുത്ത് നേബേഴ്സ് നോക്കിക്കോട്ട്. ഇത് വിചാരിച്ചിട്ടാണ് അങ്ങനെ പോലത്തെ ഒരു വീട് എടുത്ത് ഞാൻ സ്വയം ഇരിക്കുന്നത്. അവിടെ സന്തോഷത്തോടു കൂടി ഞാൻ സെലക്ട് ചെയ്ത ഹൗസാണ് അത്. സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് ഇവർ വിചാരിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് സേഫ്റ്റിയുടെ പേർപ്പസ് കൊണ്ട് ഞാൻ ആ ഒരു ഏരിയ വീട് നല്ല വീടാണ്. ആ ഏരിയ വെച്ച് ചുറ്റി വെച്ച് കൊച്ചു അങ്ങനെ ഗ്യാങ് ഒരു ഇവർ പറഞ്ഞ അപ്പാർട്ട്മെൻറ്റോ അല്ലെ വലിയ വീടോ അല്ല, അങ്ങനെ വെച്ചാൽ അതിൻ്റെ ആളുകൾ വേണം. ആൻറ്റി അങ്കിൾ ബ്രദർ സിസ്റ്റർ ഇങ്ങനെ ഒരു ഫുൾ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഓക്കെ. രണ്ടേ പേരുള്ളൂ, അമ്മയുണ്ട് മോനുണ്ട്, ജോലിക്കാരെ എത്ര നോക്കും? സോ അങ്ങനെയുള്ള സ്ഥിതിക്ക് നമ്മൾ ഒരു വീട് സെലക്ട് ചെയ്ത് വെച്ചു. അറിയാതെ വീട്ടിലേക്ക് വിളിച്ച് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു പോകും. ഇവർ ഞാൻ കൊടുത്ത ഇൻ്റർവ്യൂ ആലോചിക്കരുത്, ഇതുമൊക്കെ കണ്ടിട്ട് ഇവർ എഴുതി. ഫസ്റ്റ് ഞാൻ അവിടെ ഹാപ്പിയാണോ എന്ന് ചോദിച്ചിട്ട് വേണം ഇത് എഴുതാൻ. ഇപ്പോൾ അവർ ഇഷ്ടപ്പെട്ട ഒരാണെ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റും ഇല്ല. അപ്പോൾ ഞാൻ വിവാഹം കഴിച്ച ആളിനെ ഇവിടെ തെട്ടി പറയാൻ പറ്റും ഇല്ല. അതല്ല ഈ സംഭവം സംഭവിക്കുന്നത്. എങ്ങനെയാണ് ഇത്ര പോസിറ്റീവ് ആയിട്ട് ലൈഫിനെ കാണുന്നത്? കാരണം ഞാനൊരു അമ്മ, ഇപ്പോൾ എൻ്റെ മോൻ വളർന്നു കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മളുടെ കാലഘട്ടങ്ങളിൽ ഞാൻ ചെയ്ത തെറ്റ് നാളെ എൻ്റെ മോൻ ചെയ്യരുത്. ഈ പോസിറ്റീവ് ആംഗിൾ എൻ്റെ അച്ഛൻ എനിക്ക് പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും. അച്ഛ ഇങ്ങനെ കൊതുക് കടിച്ചു എന്ന് പറഞ്ഞാൽ കൊതുകല്ലേ കടിച്ചതല്ലേ ഓക്കെ പറഞ്ഞാൽ ആ ഹിറ്റ് എടുക്ക് ഇത് എടുക്ക് അത് എടുക്ക് പറഞ്ഞ അച്ഛൻ ഭയങ്കര ഒച്ചി വെച്ച് ചെയ്യും. ഒരു ചെറിയ മസ്കിറ്റോ ബൈറ്റിന് ഇങ്ങനെ ചെയ്ത് ചെയ്ത് എന്ത് സംഭവിച്ചു അയ്യോ ഇങ്ങനെ സംഭവിച്ചു പോയി അയ്യോ അതെക്കുറിച്ച് ആലോചിച്ച് കൊണ്ടിരുന്നു. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പിന്നെ നമ്മളുടെ ദൈവം നമ്മുടെ ഫാദേഴ്സ് അവർക്ക് അഡ്വൈസ് ചെയ്ത് പിന്നെ ഞാൻ ഒരു സ്ഥിതിയിലേക്ക് എത്തി. ഓക്കെ ഫൈൻ, നമ്മളിപ്പോൾ ഒരു അമ്മയാണ്, ഓക്കെ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കരുത്. മോനെ വളർക്കണമുള്ള ഒരു ജോലിയുള്ളൂ. നമ്മളും നെഗറ്റീവ് എനർജി ഇങ്ങനെ ഉക്കാണ്ടാ മോൻ ഇനി ഡെസ്പാവും. പിന്നെ ആഫ്റ്റർ സം ടൈം സൈക്കോളജിക്കലി അവനത് ഫീൽ ചെയ്യും. അപ്പോൾ മമ്മി എപ്പോഴും ഇങ്ങനെ ഡിസ്റ്റർബ് ആയിട്ടുണ്ട്, മമ്മി എപ്പോഴും ഇനി ടെൻഷൻ വരി, അങ്ങനെ അവനെ കണ്ടു കഴിഞ്ഞാൽ പ്രോബ്ലം. അപ്പോൾ ഞാൻ ഐ ബിക്കം സ്പോണ്ടേനിയസ്. അവനോട് ചെസ് കളിക്കുന്നുണ്ട്, അവനോട് ഷട്ടിൽ കോക്ക് കളിക്കും, അവനോട് ഓടി പിടിച്ച് വിളയാടും, ഞങ്ങൾ മ്യൂസിക് ചെയർ വീട്ടിൽ കഴിക്കും തൊട്ടടുത്തുള്ള കുട്ടികൾ വെച്ച്. ഇതൊക്കെ ഞാനിപ്പോൾ ഉള്ള ഏരിയയിൽ എനിക്ക് ഉള്ള സൗകര്യം. യെസ്, ഇപ്പോൾ ഒരു നടിയായിട്ട് ഞാൻ മാറി നിൽക്കണമെന്ന് മറ്റവരുടെ ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ആഗ്രഹമില്ല. അവർക്കൊക്കെ എല്ലാം മാറി നിന്ന് ഒരു വലിയ കോമ്പൗണ്ട് ഒരു വലിയ വീട് തനിച്ചും ഉണ്ടാവണം. അപ്പോൾ എൻ്റെ മോന് മെൻ്റലായി പോവും. അപ്പോൾ ഇങ്ങനെ ഉള്ളപ്പോൾ അമ്മ അവിടെ ഇല്ല സ്ഥിരം. അപ്പോൾ നെയ്ബർഹുഡ് വൈകിട്ടായ കുട്ടികൾ വരൂ അങ്ങനെ വിളിച്ച് എല്ലാം ഒരുമിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് എനർജി വൈബ് നമുക്ക് ആൾമാരുള്ളൂ, അത് ഉണ്ടാവും. ഇനി പുതിയ പ്രോജക്ട്സ് ഏതൊക്കെയാണ്? ഇപ്പോൾ കൊച്ചി ഷാദി ചെന്നൈ 03 തമിഴിലെ മലയാളത്തിലെ വരുന്നുണ്ട്. പിന്നെ തമിഴിലെ കന്നിരാശി വരുന്നു. കന്നിരാശി വെച്ചാൽ വിമലിൻ്റെ മൂവി, വിമലിൻ്റെ അമ്മയായിട്ട് പാണ്ഡ്യരാജൻ പേർ വിമൽ അമ്മ. പിന്നെ കട്ടപ്രകലെ ഹൃത്തിക് റോഷൻ, അത് തമിഴ് വെർഷൻ, അത് ജയ് ഒടി അമ്മ. പിന്നെ മൻസൂർ അലിഖാൻ്റെ ഫിലിം കടമാൻ പാറേ, അത് അവൻ മോനാണ് നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അവരുടെ അമ്മയായിട്ട്. പിന്നെ സെങ്കുരിൽ നീന തമിഴ് ചിത്രം,
பின்ன என்ன சுட்ட பணி இதெல்லாம் நியூ ஃபேஸ் இந்த சித்திரம் அது குறைய உண்டு. மலையாளத்தில் பின்ன ஒரு மாஸ் கதை மீண்டும் அங்கே ஒரு சித்திரம், அதில் ஒரு பிளைண்ட் கேரக்டர், காமெடி சித்திரமா அதில் பிளைண்ட் கேரக்டர் செய்துட்டு பின்ன நெக்ஸ்ட் அதன சேஷம் செய்தது ஒரு பத்தாம் கிளாஸில் பண்ணேன். இது த்ரூ அவுட் கேரக்டர் நேரத்தை போல் சார்மலான காணணும், ஃபுல் பர்ஃபார்மன்ஸில் காணணுமே அதுன்ற பற்றியது கொச்சி சாதி சென்னை சீரியஸ். பிகாஸ் இப்போ தற்காலத்து மூவிஸ் ஒன்லி ஹீரோ ஹீரோயின் வேல்யூ கொடுக்கணும், நேரத்தை அச்சனம்மை நோல் நோக்கே வேல்யூ இருக்கணும். இப்போ ஃபிலிமின் ஒரு ஸ்ட்ரக்சரும் ஸ்டோரி மேக்கிங் ஒக்கே மாறி தொடங்கியல்லே, தே ஹேவ் பிகம் பிராக்டிக்கல். அது பரியானுள்ளு நேரத்தை போல நேரத்தை கதைகள் எழுதி கொண்டிருக்கும். இங்கே ஒரு ஆள் உண்டாயிருந்தோன்னு பறஞ்சு நேரத்தை ராஜா உண்டாயிருந்தோம், ராஜ்ஜி உண்டாயிருந்தோம், கால சித்திரங்கள் அங்கே உண்டாயிருந்தோம், குறைய சித்திரங்கள் சென்சிபிளாயிருந்தோம். പക്ഷേ ഈ കാലത്ത് എല്ലാം പ്രാക്ടിക്കൽ ആയിട്ടുണ്ട്. യെസ്, എന്തായാലും കുറച്ച് സമയമാണെങ്കിൽ കുറേ കാര്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പ്രേക്ഷകരുമായി പങ്കുവച്ചതിന് താങ്ക് യു വെരി മച്ച്. യാ, ഐ ഷുഡ് ഓൾസോ താങ്ക് യു വെരി മച്ച്. ഓക്കെ.